ഒളിച്ച് അല്ലെങ്കിൽ അവർ ഇങ്ങനെ പോയി വിവാഹം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, പാർട്ടിയോട് പറഞ്ഞാൽ പാർട്ടി നടത്തി കൊടുക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് അത് തന്റെ ഇടമല്ലേ ആ പാർട്ടിയുടെ, ആ പാർട്ടിയുടെ അണികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലേ? ഇപ്പൊ എനിക്ക് എന്റെ മോള് നാളെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു, അവർക്ക് ഒന്നിച്ച് ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ ആദ്യം തന്നെ എന്റെ പാർട്ടിയോട് പറഞ്ഞു എന്റെ പിള്ളേർ വിവാഹം ചെയ്യാൻ വേണ്ടി നിങ്ങൾ സഹകരിക്കണം എന്ന് പറയും. പേടിച്ചിട്ടല്ല അവരെ ചോദിക്കുകയാണ്, ഒന്ന് ഒളിച്ചോടാൻ പോലും പറ്റുന്നില്ല ഇപ്പൊ, അതിന് പാർട്ടിയോട് എന്തിനാണ് ചോദിക്കുന്നത്? സ്വയം ബോധ്യം വരുന്ന കാര്യം അല്ലല്ല, ഞാൻ ആ ആംഗിളല്ല, ഐ റിയലി അപ്രീഷിയേറ്റ് യു. ഒളിച്ചോടാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാടായി മാറുവോ? അങ്ങനെ മാറാതിരിക്കട്ടെ. കാരണം ഈ ബാബുരെ പോലെയും കന്നഡയെ പോലെയുള്ളവരുടെ കണ്ണുകളുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാനായിട്ടുള്ള ഗതികള് ഇവരൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. പ്രണയിക്കുന്നവർക്കെന്നുള്ള ഇത് ഞാൻ പ്രണയത്തെ അഗാധമായി ബാബുചേട്ടാ പറയുന്നത്, എന്താ ഞാൻ പറഞ്ഞു, ഈ പാനലിലെ മൂന്ന് പേർക്കും പരസ്പര സൗഹൃദവും ബഹുമാനമുള്ളവരല്ലേ? ഞാൻ വേറൊരാളാണെങ്കിൽ കോൺഗ്രസ് രൂക്ഷമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചേ. അവരുടെ ഈ ചർച്ച കൊണ്ട് സൗഹാർദ്ദം കൊണ്ട് വന്നു, അവരവരുടെ നിലപാട് പറയുന്നു. ഇപ്പൊ ബി ജെ പിയിനെയും പിന്നെ വിശ്വന്തപുരത്തിനെയും പ്രതികരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞതിന് അംഗീകരിക്കാൻ പറ്റുമോ? പക്ഷെ അവരുടെയൊക്കെ ഉള്ളിലുണ്ട്.